നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റ് വിട പറഞ്ഞിരിക്കുന്നു. 10:30 അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. സാധ്യമായ എല്ലാ രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഇതുവരെ സപ്പോർട്ടിംഗ് സംവിധാനത്തിലാണ് നിന്നിരുന്നത്. മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം അതിനുള്ള മാറ്റം വരുത്താൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ 10:30 അദ്ദേഹം നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു. അല്ല, നമ്മളത് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനമാണ്. കഴിഞ്ഞ 3-4 ദിവസമായി അവർ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും എന്നിരുന്നത്. ഇപ്പോൾ 10:30 അദ്ദേഹം നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. അതിപ്പോൾ മറ്റു കാര്യങ്ങളിപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. എന്തായാലും നാളെ തന്നെ ഇരിങ്ങാലക്കുടയിൽ എത്തണം എന്നുള്ളതാണ്. നാളെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തണമെന്നാണ് ഇപ്പോൾ കുടുംബവുമായി ആലോചിച്ചപ്പോൾ അവരുടെ അഭിപ്രായം. രാവിലെ 8 മുതൽ 11 മണി വരെ കടവന്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതു ദർശനമുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലായിരിക്കും. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നിന്ന് 3 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. 5:30 കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പള്ളി കത്തീഡ്രൽ, സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിലായിരിക്കും. ഇരിങ്ങാലക്കുടയിൽ അവിടെ ടൗൺ ഹാളിലായിരിക്കും. ഇവിടെ കലൂർ നമ്മുടെ കടവന്തറ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അവിടെ നിന്ന് 3 മണിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് 11 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 8 മണി മുതൽ ആരംഭിക്കും. ഒരു 11 മണി വരെ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. ദുഃഖകരമായ ആ വാർത്ത നമ്മളെ അവസാനം തേടി വന്നു. നമുക്ക് പ്രിയങ്കരനായ ഇന്നസെന്റ് അന്തരിച്ചു. അല്പം നിമിഷങ്ങൾക്ക് മുമ്പ് കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ 3-ാം തീയതി അദ്ദേഹത്തിന് ലേക് ഷോർ ആശുപത്രിയിൽ ശാരീരിക അസ്വാസ്ഥ്യം മൂലം പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ വി പി ഗംഗാധരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിദഗ്ധ സംഘം അദ്ദേഹത്തെ പരിശോധിച്ച് വരികയായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമാക്കിക്കൊണ്ട് ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അന്ത്യം സംഭവിച്ചു. ആ ദുഃഖകരമായ വാർത്ത ലോകമെമ്പാടുമുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ ഞങ്ങൾ അറിയിക്കുകയാണ്.